ഇങ്ങനെ ആലോചിച്ചോണ്ട് നടന്നു, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും. ചോദിക്കുന്നവർക്കൊന്നും താല്പര്യമില്ല. അതിപ്പം തന്നെ ഇത് നന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നീട് എടുക്കാൻ തുടങ്ങിയത്. അല്ല, ഇത് മോശമായിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ല. അപ്പൊ ആ അമ്മാവൻ നല്ല കൈപ്പുണ്യമുള്ള ആളാണ്. ഇത്ര എടുത്ത ഫോട്ടോയിൽ നമ്മുടെ ഏറ്റവും ഞാൻ കൂടുതൽ കുറച്ച് കമ്പ്യൂട്ടർ കൂടി ഞാനും കമ്പ്യൂട്ടർ ഒരുപാട് മെനക്കെട്ട ഫോട്ടോ ആണ്. ലോകം കണ്ട ഒരു പ്രശസ്തനായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയുടെ കടുത്ത കട്ട ഒരു ആരാധികയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഷീല ചേച്ചി, ഹലോ ചേച്ചി. എങ്ങനെയാ ഈ ആരാധന? പെട്ടെന്ന് തുടങ്ങിയതാണ്. എങ്ങനെ പെട്ടെന്ന്? പെട്ടെന്ന് ഒരു പത്രത്തിലൊരു സപ്ലിമെൻറ്റിൽ സെലിബ്രിറ്റികൾ, നമ്മൾ നടിമാർ മുഴുവനും ഒരു രവിവർമ്മ പെയിൻറ്റിങ്ങിൻ്റെ റിക്രിയേഷൻ ചെയ്തിട്ട് ഒരു ഫുൾ പേജ് സപ്ലിമെൻ്ററി കണ്ടിരുന്നു ഒരു ദിവസം, ഒരു നാലഞ്ച് കൊല്ലം മുന്നേ. അത് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ അത് നമുക്ക് പറ്റുന്നതല്ല എന്നുള്ളതിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ശ്രീമാട്ടി ശ്രീമാട്ടി അവരുടെ ഫേസ്ബുക്ക് പേജിലൊരു പരസ്യം കൊടുത്തതാണ്, അവരുടെ ഇതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോട്ടോസ് അവരുടെ പേജിൽ കൊടുക്കാൻ, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് അവരുടെ മോഡലാകാമെന്നുണ്ട്. അന്നേരമാണ് ഇത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ മാത്രം വിചാരിച്ചു. അപ്പോഴും ഇത് ഞാനെങ്ങനെ ചെയ്യുന്നു എനിക്കറിയില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നു, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും. ചോദിക്കുന്നവർക്കൊന്നും താല്പര്യമില്ല. അതിപ്പം തന്നെ എന്നുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫീസിൽ നിന്ന് ഞാൻ തൊട്ടടുത്ത ഫോട്ടോ പാർക്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോയത്. അവിടെ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജിജി. അവളോട് വെറുതെ ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയുണ്ട് ഇവിടുന്ന് എടുക്കുക എടുത്തു തരുന്നു. അപ്പോൾ ആ കുട്ടി നല്ല പോസിറ്റീവായിരുന്നു. അവൾ പറഞ്ഞു നമുക്ക് നോക്കാം ചേച്ചി, കൊണന്നാൽ മതി, എങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഫോട്ടോ പാർക്കിൽ നിന്ന് ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ ആണിത്. ഇത് നന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നീട് എടുക്കാൻ തുടങ്ങിയത്. അല്ല, ഇത് മോശമായിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ല. അപ്പം ഫ്രണ്ട്സ് പറഞ്ഞു ശിവൻസിലും കൂടെ ഒന്ന് നോക്കിക്കൂടായിരുന്നു, അവിടെ നന്നായി എടുക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ശിവൻസിൽ പോയത്. അവിടെ ശ്യാം എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറായിരുന്നു, നന്നായിട്ട് എടുക്കും, നന്നായിട്ട് കോഓപ്പറേറ്റ് ചെയ്യും, ഇങ്ങനെ പറഞ്ഞുതരും. അപ്പം പിന്നെ അവിടെ തന്നെ പോകാൻ തുടങ്ങി പിന്നീട്. അപ്പം പിന്നെ അവിടെ നിന്ന് മൂന്നാല് ഫോട്ടോസ് എടുത്തപ്പോഴേക്കും എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി എടുക്കുന്നത് ആദ്യം അതായിരുന്നു സൗകര്യം. പിന്നെ കുറച്ചും കൂടെ നന്നാക്കണം എന്നുള്ള തോന്നൽ വന്നപ്പം ഞായറാഴ്ചയോ ശനിയാഴ്ചയോ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ഹോളിഡേയ്സിൽ ശ്യാം അന്നേരം ഉണ്ടാവില്ല. ശ്യാം ശിവൻ സ്റ്റുഡിയോ സൺഡേ ഹോളിഡേ ആണ്. അപ്പം പിന്നെ പുതിയ സ്റ്റുഡിയോ നോക്കി. അപ്പോഴാണ് ബാബാസിലേക്ക് എത്തിയത്. ബാബാസിലെത്തി പിന്നെ എല്ലാം ബാബാസ് തന്നെ. അപ്പം ശീല ചേച്ചിയെ മോഡലാക്കിയ അല്ലെ മോഡലാക്കിക്കൊണ്ടിരിക്കുന്ന ബാബാ സ്റ്റുഡിയോയിലെ അർജുനാണ് ക്യാമറമാനാണ്. അർജുനാണ് എന്നോടൊപ്പം. അർജുൻ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഈ പടത്തിലൂടെയുള്ള എങ്ങനെ എടുക്കണോ ആ ഒരു അഭിനിവേശം ഉണ്ടല്ലോ എല്ലാം കൂടെ. നമുക്ക് ക്യാമറയോട് അറിയാൻ പറ്റില്ല, മേഡത്തെ ഗ്രൗണ്ടിൽ ഇരുത്തിയ ശേഷം ആദ്യം കുറച്ച് പാടുപെടും. അപ്പോൾ ആ ഫോട്ടോയോട് ജസ്റ്റ് കമ്പയർ ചെയ്ത് എൻ്റെ അടുത്ത് തന്നെ മൊബൈൽ വെച്ച് ഞാൻ അത് ഉണക്കി വെക്കും. ഉണക്കിയ ശേഷം മേഡത്തിൻ്റെ എക്സ്പ്രഷനോട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണോ അതിന് കുറച്ചെങ്കിലും നമ്മൾ സാദൃശ്യം കൊണ്ടുവരാൻ തോന്നും. കുറച്ച് ചെറിയൊരു വ്യത്യാസം വരുമെങ്കിലും അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ സിസ്റ്റം പഠി നമ്മൾ റെഡി ആയി. നമ്മൾ ഇത്ര കൊടുത്ത ഫോട്ടോയിൽ നമ്മൾ ഏറ്റവും ഞാൻ കൂടുതൽ കുറച്ച് കമ്പ്യൂട്ടർ കൂടി ഞാനും കമ്പ്യൂട്ടർ ഒരുപാട് മെനക്കെട്ട ഫോട്ടോ ആണ്. കാരണം ഇതിൽ മാഡം സിംഗിൾ ഷോട്ട് ആണെങ്കിൽ ബാക്കി ക്യാരക്ടറാക്കിയിൽ ഫേസ് ചെയ്യാൻ കുറച്ച് നല്ലോണം ഞാൻ ബുദ്ധിമുട്ടി. മറ്റുള്ള പടം എന്ന് വെച്ചാൽ മാഡം കുറച്ച് പ്രോപ്പർട്ടീസും ബാക്കി വെച്ചാൽ മതി, പക്ഷേ ഇതങ്ങനല്ല. ഈ ഒരു കാരണം നമ്മൾ ആ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ക്യാരക്ടറായിട്ട് കറക്റ്റ് മാച്ചായിട്ട് വരണം. അപ്പോൾ ഈ ഫോട്ടോ ആണ് ഞാൻ ഇത്ര എടുത്തതിൽ കുറച്ച് പാടുപെട്ട ഫോട്ടോ ഇതാണ്. അത് കുറച്ച് സമയം പിടിച്ച് ചെയ്യാൻ, പിന്നെ എന്തൊക്കെയോ കറക്റ്റ് മാഡത്തിന് ഇതുകൊണ്ട് എന്തൊക്കെയോ എല്ലാം റെഡി ആയിട്ട് വന്നു. ദുഃഖം വരുന്നില്ലായിരുന്നു, കുറച്ചും കൂടെ ദുഃഖം വരട്ടെ, കുറച്ചും കൂടെ ദുഃഖം വരട്ടെ. അതുമല്ല ബാക്കി ഈ ഒരു ഇമോഷൻ കറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് നമ്മൾ പണി കുറേ പറഞ്ഞിരുന്നു. സാധാരണ ബാബാ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലോട്ടൊക്കെ വരുമ്പോഴത്തേന് എല്ലാവരും പറയും ഒന്നീ ഒരു ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ്. അപ്പോൾ ചേച്ചി എന്താണെന്ന് പറഞ്ഞു? സാധാരണ രീതിയിൽ അവർക്ക് ഫോട്ടോ എടുക്കണം, കുറച്ച്
വെറൈറ്റീസ് ആയിട്ടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശരി ഇങ്ങനെയുള്ള ഫോട്ടോയാണ് എടുക്കാൻ പിന്നെ ഞാൻ ഇത് മനസ്സിലായി ശരിക്കും നോക്ക് അവർക്ക് ഇതുമായി താല്പര്യമുള്ള മറ്റേ സാധാരണ ഒരു ഫാമിലി ഫോട്ടോ എടുക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകും ഇവർക്ക് ഇതുമായി മോഡലായിട്ടുള്ള നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അവർക്ക് തൃപ്തി അതാണ് അവർക്കറിയാം ഒന്നിരിക്കും വെളി വന്നിരിക്കും ആ ഒരുപാട് പാസ് എടുക്കുമ്പോഴേ മറ്റുള്ളവരെ നിമിഷം അവർക്കെല്ലാം ഓടി വന്നിട്ട് ഉടനെ പോകണം പക്ഷെ എന്നാലും സ്റ്റുഡിയോ നല്ല സപ്പോർട്ട് ചെയ്യും നല്ല സപ്പോർട്ട് ചെയ്യും നല്ല സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മള് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ചേച്ചി തെളിയിച്ചിരിക്കുന്നത് ചേച്ചിയുടെ പാഷൻ അതേപോലെ തന്നെ ചേച്ചിയുടെ ഉള്ളിൽ ആഗ്രഹം അതെന്താണോ അത് പലരും ചിലപ്പോൾ പരിഹസിച്ചെന്നിരിക്കും ആദ്യം കളിയാക്കിയെന്നിരിക്കും തമാശ പറഞ്ഞത് ഇതെന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചെന്നിരിക്കും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷനാണ് ഈ ഓരോ ഫ്രെയിമുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇനിയും ചേച്ചിക്ക് ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു